നമ്മുടെ നാടും മരിച്ചതൊക്കെ വൃത്തിയാക്കാൻ അല്ലേ അല്ലേ ഉദാര ഞാൻ ഒരു വഴിപോക്കിന് അവിടെ വെറുതെ നിൽക്കുവായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ സഹായിക്കാൻ വന്നേ താങ്ക്സ് വരൂ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം ക്രോസ് അല്ലേ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം അല്ല ഞാൻ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ ഇരുന്നാൽ ബസ് കിട്ടും എനിക്ക് ബസ് വേണ്ട ആണോ ആ എന്നാ ശരി താങ്ക്സ് ഞാനാ പറയണ്ടേ ആണോ എന്നാ പറഞ്ഞോ താങ്ക്സ് എടുത്ത് തരാൻ പറഞ്ഞാൽ കേൾക്കാത്തവനാണ് ഒരാളെ സഹായിക്കാൻ പോയേക്കാം അങ്ങനെ തന്നെ വേണം എന്തായാലും കൊണ്ട് കേസ് കൊടുക്കും കേസ് കൊടുക്കാനാ കേസ് കൊടുത്താൽ വീട്ടിലെറിയും സീനാ ഇത് വേറെ ഏതെങ്കിലും രീതി സോൾവ് ചെയ്യണം എടാ അതിന് നീ ഇപ്പം ഇത് വീട്ടിൽ പറയാൻ പോകണ്ട എന്തായാലും എൻ്റെ തലമുടി ഉണ്ട് കഴിഞ്ഞാൽ കൊന്നപ്പോലിരിക്കുന്നല്ലേ നീ പറഞ്ഞു അങ്ങനെ ഒരു പോകണ്ട നമുക്ക് കണ്ടുപിടിക്കാടാ എനിക്ക് ഈ മോതിരം ഇല്ലാതെ വീട്ടിൽ പോകാൻ ഒക്കത്തില്ല പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ അമ്മ പൊക്കിയില്ലേലും അവൻ പൊക്കും ആര് അപ്പൊ മോതിരവും ഇല്ല വീട്ടിലും പോകണം അല്ലേ ആ ഫോൺ എടുത്തില്ല ഇതെന്തിന്റെ ഓ ഒന്നുമില്ല രാവിലെ ഒരു വണ്ടി പണിയാൻ വന്നത് ഒറിജിനൽ പാർട്സിന്റെ വില മേടിച്ചിട്ട് ഞാൻ ഡ്യൂപ്ലി സാധനം ഫിറ്റ് ചെയ്ത് കൊടുത്തു അത് ഐഡിയ എടാ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ട് വീട്ടിൽ പോടാ എടാ അതിന് എന്റെ കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ആ അതിന് എനിക്കറിയാവുന്ന ഒരു കടയുണ്ട് കുറച്ച് ദൂരം പോണം അവിടെ ഏത് മോഡലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അത് ഏത് കട ഓക്കെ മോഹന റിംഗിന്റെ റോൾഡ് ഗോൾഡ് ഉണ്ടോ ഉണ്ടല്ലോ സ്വർണം പഴം മരതകം നാഗമണിക്കും രാജമണിക്കും ആനവാലി കോഴിവാലി പുലിവാലി എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഏതാ വേണ്ടേ ചേട്ടാ ഇവിടെ ഉള്ള സ്റ്റോക്കൊക്കെ ഒന്ന് കാണിക്കും ഓഫ് കോഴ്സ് ഇതോക്കെയാണോ അല്ല ഇതോക്കെയാണോ അല്ല ഇതോക്കെയാണോ അല്ല ഇതൊക്കെ അല്ലായിരിക്കും അല്ലേ ചേട്ടാ ഇതൊക്കെ ലേഡീസിന്റെ അല്ലേ ജെന്റ്സിന്റെ ഉണ്ട് കയ്യിലുള്ള സ്വർണം കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുകയാണല്ലേ ഇങ്ങനെ മനസ്സിലായി ഇതൊക്കെ ഇവിടെ സ്ഥിരമാണ് സ്റ്റോക്ക് കുറവാണ് അതാണ് ചേട്ടാ 200 ആ ഇവിടെ എന്റെ വാവച്ചയ്ക്ക് ഒന്ന് എംബ്രോയിഡറി ചെയ്തുതരും ഓപ്പോസിറ്റ് ഒരു തയ്യക്കര ഉണ്ട് അവിടെ കൊണ്ട് കാണിച്ചാൽ മതി പിന്നെ സീല് കാണിക്കാൻ മറക്കരുത് ഡിസ്കൗണ്ട് കിട്ടില്ല ഓക്കെ അല്ലേ ചേട്ടാ സ്വർണ്ണമാണോ കണ്ട സ്വർണ്ണം തോന്നുന്നു അല്ലേ എനിക്കല്ല ഇവിടുത്തെ ഇതെനിക്കറിയോ ഞാൻ കാശ് തരാം പിന്നെന്താ 300 ഒരു മിനിറ്റ് ചേട്ടാ സ്വർണത്തിന് പെട്ടെന്ന് വില അടിച്ചു
പിടിച്ചൊരു തൊഴിൽ. നിനക്കൊക്കെ എന്നെ പിടിച്ചിട്ട് നാട്ടിൽ വീമ്പിളക്കാനല്ല, പോയി പണിയെടുത്തിട്ട് ജീവിക്കടാ. ഞാനല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ ഇട്ട് ഓടിക്കുന്നത് വീട്ടിൽ പോടാ പട്ടികള്. പറയുന്നോണ്ട് തോന്നില്ല കേട്ടോ, എനിക്ക് നല്ല സമയദോഷമുണ്ട്. വേണമെങ്കിൽ ഒരു ജോത്സ്യനെ വിളിച്ചൊന്ന് കബഡി നിരത്തിക്ക്. യുക്തിയുള്ള ഐഡിയ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും മിസ്റ്റർ. എടാ, കളനെ പിടിക്കാൻ പോയിട്ട് കളനായിട്ട് തിരിച്ചു വരുന്നതിന് എന്ത് യുക്തിയുള്ളത്? അതിന് ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ജസ്റ്റ് മിസ്സിനെ അവൻ കയ്യിൽ നിന്ന് പോയത്. അതെ, നിന്റെ ഈ വെപ്രാളം എടുത്ത കേട്ടോ എല്ലാത്തിനും കാരണം. അതെങ്ങനാ, ഒരു ശ്രദ്ധ വേണ്ടേ? തേങ്ങ വേണതമ്മ. ആ വരുവാ. എടാ, ഇവിടെ ആവശ്യത്തിലധികം സാധനം ഞാൻ തന്നെ പൊട്ടിക്കുന്നുണ്ട്. നീ ആയിട്ടൊന്നും ബോണസായിട്ട് പൊട്ടിക്കണ്ട കേട്ടോ. സോറി. അല്ല, ഇതപ്പോ ഏത് മോതിരം? 150 രൂപയുടെ സാധനം 500 രൂപയ്ക്കാണ് മേടിച്ചത്. ഓക്കെ അല്ലേ? ചേട്ടാ, എന്നാൽ ഈ കള്ളൻ ഏതാ? അത് നമ്മുടെ നാട്ടില്. അവനെ ഞാൻ തന്നെ ഒരു ദിവസം പോക്കും. കബഡി വേണേ ഒന്ന് നിരത്തിക്കോ. മാഷ് വീണ്ടും പുസ്തകത്തെ റിവിഷൻ പറഞ്ഞാണ് അവൻ അടിപിടിച്ച് മുങ്ങിയത്. എടാ, വട ഇറക്കാ വിടുന്നു. ഞാൻ ഒരാഴ്ച എടുത്ത് തീർത്തണതല്ലായിരുന്നു ദസ്സിലെ പായസം. എനിക്ക് സംശയം ഇവനെയാണ് അവൻ പിടിച്ചിടിച്ചണ്ട. എനിക്ക് ഇറ ചേർക്കന അവന് ഇറങ്ങി കൊടുക്കണമെന്നായിരിക്കും. എന്തായാലും ഫോൺ എടുത്തോ, ചക്കൻ ഏതെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും. ദാവൂദ് ഇബ്രാഹിം ബോംബേക്കാരാ. ഹലോ എന്ന് പറയണം. ഹലോ, 10-ാം ക്ലാസ് പഠിക്കുന്ന രാഹുൽ രാധാകൃഷ്ണൻ വീടല്ലേ? ഞാൻ പഠിപ്പിച്ച എല്ലാ പിള്ളേരും ഏതെങ്കിലും എക്സാമിന് പാസ്സായിണ്ടോ? ഈവൻ ഒഴിച്ച് അയാളൊന്ന് മൂത്ത് ഒഴിച്ചിട്ട് വരും. കട്ടില്ല, ബാറ്ററി ഇഞ്ച് കൂതുവാനും കിട്ടില്ല. അപ്പൊ കളിക്കാനും പോട്ടില്ല. എന്റെ പങ്കൂടെ തിന്ന് കത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. ബ്രഷില് തനമുണ്ട്, അപ്പൊ പല്ല് തേച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എന്റെ പ്രശ്നമാണല്ലോ. അവനെ ഇന്ന് എവിടെ എന്ന് ഒഴിക്കുന്നിടത്ത് തന്നെ കൃത്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്ത് മൂത്രം തുളയുള്ള ചപ്പൽ തൊണ്ടി മുതൽ കിട്ടിട്ടുണ്ട്.